നമസ്കാരം പ്രിയമുള്ളവരെ, ഒരു വീഡിയോയും കൂടി ആയി നിങ്ങളുടെ മുമ്പിൽ വരേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, കഴിഞ്ഞ ഏതാനും നാളുകളായി എനിക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ പൊതുസമൂഹത്തിൽ ഉയർത്തിയപ്പോൾ കഴിയുന്നത്ര സത്യസന്ധമായും കഴിയുന്നത്ര സുതാര്യമായും ഈ ചോദ്യം ചോദിക്കുന്നവരെ ബോധ്യപ്പെടുത്താൻ കഴിയില്ല, തൃപ്തിപ്പെടുത്താൻ കഴിയില്ല എന്നറിഞ്ഞാലും പൊതുസമൂഹത്തിന് മുമ്പിൽ തലയുയർത്തി നിൽക്കാൻ വേണ്ടി ആരോപണങ്ങളെ വസ്തുനിഷ്ഠതയോടെ തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ വീടിൻ്റെ വീഡിയോ നിങ്ങളെ കാണിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പല സുഹൃത്തുക്കളും നിങ്ങളുടെ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് ചെയ്തില്ല, അതുകൂടി ചെയ്താൽ നന്നായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളുള്ളത് ഈ ഇന്ന് വിവാദം എന്ന് പറയുന്ന കപ്പിത്താൻസ് ബംഗ്ലാവ് എന്ന് പറയുന്ന ഞങ്ങളുടെ ചിന്നക്കനാലിലുള്ള പ്രോപ്പർട്ടിയിലാണ്. ഇവിടെ ഒരു വശത്ത് പാപ്പാത്തിച്ചോലയും മറുവശത്ത് കൊളുക്കുമലയും ഉള്ള ഈ റിസോർട്ടിൽ ഞാനിവിടെ എത്തുമ്പോൾ ഉച്ച സമയമാണ്. തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ ഉള്ള കാരണം തന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പ്രകൃതി ഭംഗിയും അതുപോലെ തന്നെ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലവുമാണ് എന്നതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രോപ്പർട്ടി, നമ്മൾ ലാൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, ഇതാണ് മെയിൻ പ്രോപ്പർട്ടി, ദി ഒൺലി ബിൽഡിംഗ് വിച്ച് വി ആർ യൂസിങ്. അതായത് ഇവിടെ ഞാൻ നിങ്ങളോട് പറയാം, ഈ പ്രോപ്പർട്ടിയിൽ നാല് കെട്ടിടങ്ങളാണ് ഉള്ളത്. ഒന്ന് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ മെയിൻ ബിൽഡിംഗ്, ഇതിന് നാല് നിലകൾ വരുന്നുണ്ട്. താഴത്തെ നിലയിൽ ഒരു റെസ്റ്റോറൻറ്റ് കൈൻഡ് ഓഫ് ഒരു ഫെസിലിറ്റി ഉണ്ട്. അതിൻ്റെ മുകളിൽ മൂന്ന് നില എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇത് ചെയ്യുമ്പോൾ തന്നെ ഒരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയായി, ഒരു അവധിക്കാല വസതി എന്ന നിലയിലാണ് ഇതിൻ്റെ പ്രയർ ഓണേഴ്സ് ഇതിനെ വിഭാവനം ചെയ്തത്. ഞാനും ഒരു വേനൽക്കാല വസതി അല്ലെങ്കിൽ അവധിക്കാല വസതി എന്ന നിലയിലാണ് ഈ പ്രോപ്പർട്ടി അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചതും ആ നിലയ്ക്കാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ മൂന്ന് നിലയിൽ മൊത്തമുള്ളത്, മുകളിലത്തെ ഒരു കിങ് സ്യൂട്ട് എന്ന നിലയിൽ ഞങ്ങൾ കൊടുക്കുന്ന ഒരു ഭാഗമുണ്ട്. അതെന്ന് പറയുന്നത് ഏറ്റവും പ്രീമിയം പോഷായിട്ടുള്ള ഒരു ഗസ്റ്റ് ഹൗസ് ആണ്. അതിന്റെ താഴെ ഞങ്ങൾക്ക് നാല് മുറികൾ വേറെയുണ്ട്. അപ്പൊ അങ്ങനെ ഒരു മൊത്തം ആറ് മുറിയോ അല്ലെങ്കിൽ അഞ്ച് ഒരു പ്രീമിയം അടക്കം അഞ്ച് മുറികളാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അത് കൂടാതെയാണ് ബാക്കി നമുക്ക് ഇവിടെ നിന്ന് മുകളിൽ നിന്നും കാണാൻ കഴിയുന്ന ഈ മൂന്ന് ബിൽഡിംഗ്സ് ഇവിടെ ഉള്ളത്. ഈ മൂന്ന് ബിൽഡിംഗ്സിന്റെയും പണി 90-95% പൂർത്തിയായി കിടക്കുന്ന അവസ്ഥയിലാണ് ഞങ്ങളിത് വാങ്ങുന്നത്. ഞങ്ങൾ വാങ്ങിയതിന് ശേഷം ഈ പ്രോപ്പർട്ടിയിൽ ഒരു കെട്ടിടം പോലും അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് പോലും പണിതിട്ടില്ല എന്നുള്ളതാണ് നമ്പർ വൺ. അതായത് പലപ്പോഴും എന്നോട് പറയുന്നതും എനിക്ക് നേരെ ആരോപണമായി ഉയർത്തുന്നതും ചിന്നക്കനാലിൽ ഭൂനിയമം ലംഘിച്ച് റിസോർട്ട് പണിതു എന്ന നിലയിൽ പറയുന്നു. നോ, ഞാൻ പറയുന്നത് ഞങ്ങൾ 3 വർഷം മുമ്പ് ഈ പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ ഇതിൻ്റെ അകത്ത് എന്തുണ്ടായിരുന്നു, ആ ബിൽഡിംഗ്സ് മാത്രമാണ് ഇപ്പോഴും ഉള്ളത്. താഴെ ഇതിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞു പോയിരുന്നു, അതായത് മണ്ണിടിച്ചിൽ പോലെ ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾക്ക് വലിയൊരു റീറ്റെയിനിങ് വാള് കെട്ടുകയും അത് സംരക്ഷണ ഭിത്തി കെട്ടി അത് സംരക്ഷിക്കേണ്ടായി വന്നിട്ടുണ്ട്. ആ പണി ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്റീരിയേഴ്സും അതുപോലെ തന്നെ ഇവിടെ പുറത്തുള്ള ഇതിൻ്റെ മെയിൻ്റനൻസും മറ്റ് വർക്കുകളും ഒക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്റീരിയേഴ്സിൽ അല്ലെങ്കിൽ അഡീഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ പുതിയതായി ഒരു കെട്ടിടം പോലും ഞങ്ങളിവിടെ പണിതിട്ടില്ല എന്നതാണ് നമ്പർ വൺ. നമ്പർ ടു, ഈ ഞാൻ നിൽക്കുന്ന ബിൽഡിംഗ് എന്നോട് ആക്ഷേപം ആരോപണവുമായി പറയുന്നത് ഇത് ഭൂനിയമം ലംഘിച്ച് പണിത ബിൽഡിംഗാണ്. ഞാൻ അത്രമേൽ കോൺഫിഡൻ്റ് ആയി അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു, ഇന്നത്തെ ഭൂനിയമ പ്രകാരം ലീഗലി പെർമിസിബിൾ ആയിട്ടുള്ള ഒരു ബിൽഡിംഗാണ്. കാരണം ഇതിന് ഈ ബിൽഡിംഗ് കെട്ടാൻ വേണ്ടി അപേക്ഷിച്ചത് തന്നെ റെസിഡൻഷ്യൽ പെർമിറ്റിന് വേണ്ടിയിട്ടാണ്. പട്ടയ ഭൂമിയിൽ ലീഗലായിട്ട് കെട്ടാൻ കഴിയുന്ന ബിൽഡിംഗ് എന്ന് പറയുന്നത് റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണ്. അപ്പൊ അതുകൊണ്ട് റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണ് പണിതിട്ടുള്ളത്. പിന്നെ ഇതിപ്പോ റിസോർട്ടായി ഓപ്പറേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ടൂറിസം ഫെസിലിറ്റിയായി അല്ലെങ്കിൽ പ്രൈവറ്റ് ഗസ്റ്റ് ഹൗസ് ഏത് നിലയ്ക്കാണെങ്കിലും ഞങ്ങൾ ഉപയോഗിക്കുന്നു എന്നതാണ് മറ്റൊരാക്ഷേപമായി പറയുന്നത്. ഞാൻ ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഈ നിയമവശങ്ങൾ പരിശോധിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിലും അറിയാവുന്ന ആളെന്ന നിലയിലും പറയുന്നു, അങ്ങനെ ഒരു ഹോം സ്റ്റേയുടെ പെർമിഷൻ എടുത്ത് ഇതൊരു ടൂറിസം ഫെസിലിറ്റിയായി ഉപയോഗിക്കുന്നതിന് നിയമപരമായ ഒരു തടസ്സവും നിലവിലെ നിയമത്തിലില്ല. ഞങ്ങളത് പാലിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ കഴിഞ്ഞ 3 വർഷക്കാലമായി ഞാൻ നേരത്തെ നമുക്ക് അതിന്റെ ഡീറ്റെയിൽ ഒന്ന് കാണാം. ആ ഡീറ്റെയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി വ്യക്തമായി മനസ്സിലാകും. 3 കെട്ടിടങ്ങൾ 90-95% പണി പൂർത്തിയായി 3 വർഷം ആയിട്ട് ഞങ്ങളുടെ കയ്യിലുണ്ടെങ്കിലും ഞങ്ങളത് ഉപയോഗിച്ചിട്ടില്ല. ഉപയോഗിക്കാത്തതിന്റെ കാരണം
നിയമം അനുശാസിക്കുന്ന രീതിയിൽ നിയമത്തെ റെസ്പെക്ട് ചെയ്തും നിയമവിധേയമായ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ്. ആ ബിൽഡിങ്ങുകൾക്ക് വേണ്ടിയിട്ടുള്ള അപേക്ഷ പ്രയർ ഓണേഴ്സ് രണ്ടുപേര് അതിന് എൻഒ, കാരണം 2015 ശേഷം കെട്ടിടം കെട്ടണം എന്നുണ്ടെങ്കിൽ NOC വേണമായിരുന്നു. അപ്പൊ NOCക്ക് വേണ്ടിയിട്ടുള്ള അപേക്ഷ സമർപ്പിക്കുകയും ആ രണ്ട് കെട്ടിടങ്ങൾക്ക് NOC ലഭിക്കുകയും ചെയ്തു. മൂന്നാമത്തെ കെട്ടിടത്തിന് വേണ്ടിയിട്ടുള്ള റെഗുലറൈസേഷൻ ആപ്ലിക്കേഷൻ ഞങ്ങൾ ഫയൽ ചെയ്തിട്ടുണ്ട്. സർക്കാർ അല്ലെങ്കിൽ ഇതിന്റെ കൺസേൺഡ് ആയിട്ടുള്ളവർ അനുമതി തരുന്ന മുറയ്ക്ക് മാത്രമേ ഞങ്ങൾ ആ കെട്ടിടങ്ങൾ ഉപയോഗിക്കുന്നുള്ളൂ എന്നുള്ള നിശ്ചയദാർഢ്യത്തോടുകൂടിയ തീരുമാനത്തിന്റെ പേരിലാണ് ഞങ്ങൾ അത് ഉപയോഗിക്കാതിരിക്കുന്നത്. അതുകൂടി നിങ്ങൾക്കൊന്ന് വ്യക്തമായി കാണാം. നേരത്തെ പറഞ്ഞ 4 ബിൽഡിങ്ങുകളിൽ 3 ബിൽഡിങ്ങുകൾ നിങ്ങൾക്കിവിടെ കാണാം. അതായത് ഉപയോഗത്തിൽ ഇല്ലാത്ത അല്ലെങ്കിൽ ഇതുവരെ പ്രവർത്തിപ്പിച്ചിട്ടില്ലാത്ത, ഇതുവരെ ഒരു രീതിയിലും ഉപയോഗിച്ചിട്ടില്ലാത്ത 3 ബിൽഡിംഗ്, 1, 2 നിങ്ങൾക്ക് താഴെ കാണാം. അതിന്റെ മുകളിലായി ആ ചെറിയൊരു സ്ലീക്ക് ബിൽഡിംഗ് കാണുന്നതാണ് മൂന്നാമത്തെ ബിൽഡിംഗ്. ആ 3 ബിൽഡിങ്ങും ഞങ്ങൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഈ പ്രോപ്പർട്ടിയിൽ നിങ്ങൾ കണ്ട എല്ലാ കൺസ്ട്രക്ഷനും നിലവിൽ അതേപടി ഞങ്ങൾ വാങ്ങുന്ന സമയത്ത് ഈ പ്രോപ്പർട്ടിയിൽ ഉണ്ടായിരുന്നതാണ്. അതിൽ ഉപയോഗിക്കുന്ന ബിൽഡിംഗ് ആണ് ഞാൻ ആദ്യം നമ്മൾ നിന്ന് ഷൂട്ട് ചെയ്ത ബിൽഡിംഗ്, അതിന്റെ ഡീറ്റെയിൽ ഞാൻ പറയാം. സോ ഈ 3 ബിൽഡിംഗ് എന്ന് പറയുന്നത് നിലവിൽ ഉപയോഗത്തിലില്ല, പക്ഷേ 95% അല്ലെങ്കിൽ 90% മുകളിൽ പണി പൂർത്തിയായി കഴിഞ്ഞ 2.5 വർഷമായി കിടക്കുന്ന ബിൽഡിംഗ് ആണ്. അതിനെ നമുക്ക് ഒന്നുകൂടി ക്ലോസ് ആയിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി വ്യക്തമാവും. നിങ്ങൾക്കിത് ഒന്നുകൂടി അടുത്ത് കാണാം. അതായത് ഈ ബിൽഡിങ്ങിന്റെ പുറത്തെ ടൈലിംഗ് അടക്കം, ബാക്കിയെല്ലാം വയറിംഗ് അടക്കം എല്ലാം തീർന്നു കിടക്കുകയാണ്. ജസ്റ്റ് അതിന്റെ ഇലക്ട്രിഫിക്കേഷൻ തീർത്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പുട്ടിൻ യൂസ്, ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്കാവുന്നു. അതിന് വേണ്ട എല്ലാ സാധനങ്ങളും ഇത്, അതായത് ഞങ്ങൾ വാങ്ങുമ്പോൾ 3 വർഷം മുമ്പ് തന്നെ ഈ എല്ലാ സാധനങ്ങളും ഇതേപടി ഇവിടെ ഇരിക്കുകയാണ്. പക്ഷെ ഞങ്ങൾ ആ കൺസ്ട്രക്ഷൻ ചെയ്യാതിരുന്നത് ഇതിന്റെ ലീഗൽ പെർമിഷൻ ആയിട്ടില്ല എന്നതുകൊണ്ടാണ് ഈ കഴിഞ്ഞ 3 വർഷങ്ങൾ ഞങ്ങൾ ഇതിന്റെ പണി പൂർത്തിയാക്കാതെ വെയിറ്റ് ചെയ്തത്. ഈ ബിൽഡിങ്ങുകൾക്ക് വേണ്ടിയിട്ടുള്ള NOCയുടെ അപേക്ഷയാണ് പെൻഡിംഗിൽ ഉണ്ടായിരുന്നത്. അതിന്റെ NOC ആണ് ഇപ്പോൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. അതിനുശേഷം മാത്രം പണിതാൽ മതി എന്നുള്ള ഒരു നിലപാട് കൊണ്ട് മാത്രമാണ് ഈ 2 ബിൽഡിംഗ് ഫിനിഷ് ചെയ്യാതെ ഇതുപോലെ കഴിഞ്ഞ 3 വർഷമായി കിടക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായത്. മറ്റേ 2 ബിൽഡിങ്ങുകൾക്കും നിലവിൽ ലീഗൽ പെർമിഷൻ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ലീഗൽ പെർമിഷന് വേണ്ടി അപേക്ഷിച്ച് വെയിറ്റ് ചെയ്യുന്ന 3-ാമത്തെ ബിൽഡിംഗ് ഇതാണ്. 3 മുറികൾ അവൈലബിൾ ആയിട്ടുള്ള ആ ബിൽഡിംഗിന്റെ അനുമതി കിട്ടുന്ന മുറയ്ക്കാണ്. അതിന്റെയും പണി ഏകദേശം 90% പൂർത്തിയായി കിടക്കുകയാണ്. ഏത് സമയത്തും പൂർത്തീകരിക്കാമായിരുന്ന ബിൽഡിംഗ് ആണ് ഞങ്ങൾ ഫിനിഷ് ചെയ്യാതെ യൂസ് ചെയ്യാതെ ഇതുപോലെ തന്നെ നിലനിർത്തിയിട്ടുള്ളത്. ഇനി ഇതിന്റെ ഫൈനൽ പാർട്ട് ഞാൻ പറയാം. നിങ്ങൾക്ക് ഇതിനോടകം എന്റെ ചിന്നക്കനാലിലെ ഈ പ്രോപ്പർട്ടിയെ സംബന്ധിച്ച് ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മളിവിടെ കണ്ടില്ലേ, ആ 3 കെട്ടിടങ്ങൾ എന്ന് പറയുന്നത് 4, 3 7 മുറികൾ ആക്കി എടുക്കാൻ കഴിയുന്നതായിരുന്നു. 7 മുറികൾക്ക് ഏറ്റവും കുറഞ്ഞത് നമ്മൾ 5000 രൂപ വെച്ച് കൂട്ടുകയാണെങ്കിൽ ഒരു ദിവസം 35000 രൂപ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന സാധ്യത, അത് ഒരു മാസമാണെങ്കിൽ ഏകദേശം 1,78,000 രൂപകളും വരും. അങ്ങനെ 3 കൊല്ലം എന്ന് പറയുമ്പോൾ ഏകദേശം 3,78,00,000 രൂപ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന സാധ്യത ഉണ്ടായിരുന്ന ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു 3 ബിൽഡിങ്സ് നിയമവിധേയമായി ചെയ്യുന്നതിന് വേണ്ടി 3 വർഷമായി വെയിറ്റ് ചെയ്യുന്നവരാണ് ഞങ്ങൾ. യഥാർത്ഥത്തില് ശാന്തമ്പാറയിലെ CPMന്റെ കെട്ടിടങ്ങൾ ഒരു രാത്രി കൊണ്ട് പണി തീർക്കുന്ന കാഴ്ച നിങ്ങൾ കണ്ടതുപോലെ, ഏറിയാൽ 5 ദിവസത്തെ പണി. ഇതുവരെ വിവാദങ്ങളില്ല ഈ പ്രോപ്പർട്ടിയെ സംബന്ധിച്ച്. ഇന്നുവരെ ഒരു വിവാദം ആരും ഉന്നയിച്ചിട്ടില്ല. ഇന്നുവരെ ഒരു നിയമപ്രശ്നമോ അല്ലെങ്കിൽ ഒരു നോട്ടീസോ ഒന്നും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. വളരെ നിസ്സാരമായി ഞങ്ങൾക്ക് അതിന്റെ പണി തീർത്ത് ഞങ്ങൾക്ക് അതുകൂടി ഉപയോഗിക്കാമായിരുന്നു. പക്ഷേ നിയമവിധേയമായി എല്ലാ അപ്രൂവൽസോടും കൂടി ചെയ്താൽ മതിയെന്ന് ഞാൻ എന്റെ പാർട്ട്നേഴ്സ് അടക്കമുള്ള എന്റെ അനിയന്മാരെ പോലെയാണ് അവരോട് പറഞ്ഞതിന്റെ പേരിൽ ഞങ്ങൾ നിയമവിധേയമായി ചെയ്യുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. എന്നിട്ടാണ് ഇതുപോലുള്ള ആക്ഷേപങ്ങൾ നമുക്കെതിരെ ഉയർന്നു വരുന്നത്. അതുകൊണ്ടുകൂടിയാണ് പൊതുസമൂഹം ഇതറിയണം എന്ന് ഞാൻ ആഗ്രഹിച്ചതും ഇത്രയും വിശദമായി ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി എന്നെ പ്രേരിപ്പിച്ച ഘടകവും അതാണ്. ഇനി ഏറ്റവും ഒടുവിലായി ഇവർ പറഞ്ഞ ബിനാമികളെ കൂടി നിങ്ങൾക്കൊന്ന് പരിചയപ്പെടാം. ഇനി ചിന്നക്കനാലിലെ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകളിൽ നിരവധി സമയത്ത് CPM ഉന്നയിച്ച മറ്റൊരു ആരോപണം,
ഞാന് ബിനാമികളെ വെച്ചാണ് ഈ പ്രോപ്പർട്ടി വാങ്ങിയിട്ടുള്ളതാണ്. ഞാന് എന്റെ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള രണ്ട് ചെറുപ്പക്കാരാണ്. എനിക്ക് എന്റെ സ്വന്തം അനിയന്മാരെ പോലെ കാണുന്ന രണ്ട് ചെറുപ്പക്കാർ. ഇതാണ് ഇവർ പറയുന്ന ബിനാമികൾ എന്ന് പറയുന്നത്. ഞാൻ സത്യസന്ധമായ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഇവര് ഒരു കുടുംബത്തിൽ നിന്നുള്ള ഒരു ബിസിനസ് കുടുംബത്തിൽ നിന്നുള്ളവരാണ്. വ്യത്യസ്തമായ വിവിധ ബിസിനസ്സുകൾ ഉള്ള ഒരു ഫാമിലിയാണ്. ഞാൻ അവരുടെ അഭിഭാഷകൻ എന്ന നിലയിലും അല്ലാതെയും അവരുമായിട്ട് വളരെ അടുപ്പം വന്ന നിലയ്ക്ക് എനിക്ക് ഒരു പ്രോപ്പർട്ടി, ഒരു അവധിക്കാല വസതി പോലെ ഒരു പ്രോപ്പർട്ടി വാങ്ങണമെന്നുണ്ടായിരുന്നു. എന്നാൽ അഭിഭാഷകനും പൊളിറ്റിക്സും ഒക്കെ ആയിട്ടുള്ള തിരക്കില് എനിക്കത് ചെയ്യാൻ കഴിയില്ല എന്ന്, അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ അത് പ്രോപ്പറായി കൊണ്ടുനടക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് ഐ വാസ് ലുക്കിംഗ് ഫോർ സമ്മൺ ഹു ക്യാൻ റിയലി ഡു ഇറ്റ്. അങ്ങനെ ഞാനായിട്ട് സജസ്റ്റ് ചെയ്താണ് വൈ കാൻ വി ഹാവ് എ പ്രോപ്പർട്ടി. അപ്പൊ അവർ പറഞ്ഞു ഓക്കെ. അപ്പൊ അങ്ങനെ അവർ പുതിയതായിട്ടൊരു ഒരു ഒരു ഫീൽഡിലേക്ക് കൂടി എൻട്രി ചെയ്ത് അവർ വേറെ ഒന്ന് രണ്ട് പ്രോപ്പർട്ടി കൂടി അക്വയർ ചെയ്ത് നമ്മുടെ നാട്ടിൽ നിന്നും ചെറുപ്പക്കാർ ദിനം പ്രതി നാട് വിട്ടു പോകുന്ന സമയത്ത് ഈ നാട്ടിൽ നിന്ന് സത്യസന്ധമായും നിയമവിധേയമായും ബിസിനസ് ചെയ്ത് നല്ല നിലയിൽ പോകാൻ കഴിയുമെന്ന് പറഞ്ഞ് ഞാന് നിരന്തരം മോട്ടിവേറ്റ് ചെയ്യും, ഇൻസ്പയർ ചെയ്യുകയും ചെയ്യുന്ന രണ്ട് ചെറുപ്പക്കാരാണ്. അവരിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന പഴി എന്ന് പറയുന്നത് എന്റെ ബിനാമികളാണ്, അല്ലെങ്കിൽ മറ്റ് തെറ്റായ രീതിയിൽ ബിസിനസ് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ എന്തോ വലിയ വലിയ അഴിമതിയോ അല്ലെങ്കിൽ എന്തോ വലിയ തെറ്റോ കുറ്റമോ ചെയ്ത പോലെയാണ് സമൂഹം വിലയിരുത്തുന്നത്. ഇതാണ് നമ്മുടെ നാട്ടിലെ യഥാർത്ഥ അവസ്ഥ. അതുകൂടി ബോധ്യപ്പെടുന്നതിന് വേണ്ടി ഇവരുടെ സ്വദേശം പത്തനംതിട്ടയിലാണ്, റാന്നിയിലാണ്. നിങ്ങൾക്ക് CPM മാർക്ക് നിങ്ങൾക്ക് അന്വേഷിക്കാം ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഇവരുടെ സ്ഥിതി എന്താണ്, അവർ ബിനാമികളായി നിൽക്കേണ്ടവരാണോ, അവർക്ക് അങ്ങനത്തെ ആ നിലയിലുള്ള ഫാമിലിയാണോ, കുടുംബമാണോ, അല്ലെങ്കിൽ അവരുടെ പശ്ചാത്തലം അതാണോ, നിങ്ങൾ അന്വേഷിക്കൂ, എത്ര വേണമെങ്കിലും അന്വേഷിക്കൂ. പക്ഷെ ഇതൊക്കെ കാണിക്കുന്നത് നമ്മുടെ നാട്ടില് സത്യസന്ധമായും സുതാര്യമായും കാര്യങ്ങൾ ചെയ്യാൻ പരിശ്രമിച്ചാൽ അതിന് നമ്മൾ കൊടുക്കേണ്ടി വരുന്ന വില വളരെ വലുതായിരിക്കും. പക്ഷേ അങ്ങനെ ഇട്ടിട്ട് പോകേണ്ടവരല്ല പുതിയ കാലഘട്ടത്തിലെ ചെറുപ്പക്കാർ. വി ഷുഡ് ഫൈറ്റ് ഇറ്റ് ഔട്ട്. അതല്ലാതെ നമ്മൾ ഏതെങ്കിലും സർക്കാരോ അധികാര സ്ഥാനങ്ങളോ ഒന്നും നമ്മളെ വരട്ടിയാലോ പേടിപ്പിച്ചാലോ നമ്മൾ ഇട്ടിട്ട് പോകേണ്ട കാര്യമില്ല. നമ്മൾ നിയമവിധേയമായിട്ട് നിയമമനുസരിച്ചാണ് ഈ ജനാധിപത്യ രാജ്യത്തിൽ ജീവിക്കുന്നതെങ്കിൽ ഒരു രാഷ്ട്രീയ ശക്തിക്കും ഒരു നേതാവിനും നിങ്ങളെ അങ്ങനെ ഉപദ്രവിക്കാനോ അതല്ലെങ്കിൽ അങ്ങനെ നമ്മളെ ഇല്ലായ്മപ്പെടുത്താനോ കഴിയില്ല. അതുകൊണ്ട് റൂൾ ഓഫ് ലോ ആണ് നമ്മുടെ സ്ട്രെങ്ത്. അതിന് മുറുകെ പിടിച്ച് മുമ്പോട്ട് പോകണം. ഇത് മറ്റ് ചെറുപ്പക്കാർ കൂടിയുള്ള ഒരു മെസ്സേജാണ്. നമ്മൾ ഇതിലൊന്നും ഡിസാർട്ടൻഡ് ആവരുത്. ലെറ്റ്സ് റെസ്പെക്ട് ദ ലോ ആൻഡ് മൂവ് ഫോർവേഡ്. എന്തായാലും നിങ്ങളെല്ലാവരും തന്ന പിന്തുണയ്ക്ക്, പൊതുസമൂഹം എനിക്ക് ഈ പോരാട്ടത്തിന് തന്ന പിന്തുണയ്ക്ക് ഞാൻ അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. വീണ്ടും ശക്തമായ നിലപാടുകളുമായി തന്നെ മുന്നോട്ട് പോകും. നന്ദി.